ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നു PG അഡ്മിഷൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ക്യാപ് ഐ ഡി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് www.cuonline.ac.in എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോ വരാം. ആ വിൻഡോയിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം ന്യൂ എന്ന് കണ്ടിട്ട് PG CAP 2020 ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ്, ലാസ്റ്റ് ഡേറ്റ് 14 September 2020 5 PM എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ബ്ലിങ്ക് ചെയ്ത് പോകണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോയാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നത്. PG CAP 2020 എന്ന ഹെഡിങ്ങോടുകൂടിയുള്ള ഈ വിൻഡോയിൽ കോളേജിൻ്റെ അതുപോലെ കോഴ്സുകളുടെ ലിസ്റ്റ്, നോഡൽ ഓഫീസേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, പ്രോസ്പെക്ട്സ്, നോട്ടിഫിക്കേഷൻ, PG അഡ്മിഷൻ റൂള്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, അതുപോലെ കോൺടാക്ട് ചെയ്യാനുള്ള, ഇതുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്യാനുള്ള രണ്ട് ലാൻഡ് ഫോൺ നമ്പേഴ്സും പേയ്മെൻറ്റുമായി കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ലാൻഡ് ഫോൺ നമ്പറും ഒരു മെയിൽ ഐഡിയും ഇവിടെ തന്നിട്ടുണ്ടാകും. അതിന് ശേഷം ലോഗിൻ ആൻഡ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. ഇവിടെ ഇതിൽ കാണുന്നുണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്നാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ക്യാപ് ഐഡി ക്രിയേറ്റ് ചെയ്യണം, ന്യൂ യൂസർ എന്നുള്ള ബട്ടൺ യൂസ് ചെയ്ത് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടാമത്തെ സ്റ്റെപ്പിനകത്താണ് നിങ്ങളുടെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഏത് ക്യാപ് ഐഡിക്ക് ആവശ്യമായ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത്, അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ ക്യാപ് ഐഡിയൊക്കെ കിട്ടുന്നതാണ് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടാണ് കോഴ്സിൻ്റെമായി ബന്ധപ്പെട്ടുള്ള കോളേജുകളും കോഴ്സുകളും സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷനിലൊക്കെ ഒന്ന് പോവാം. നോട്ടിഫിക്കേഷൻസിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് 2020-21 അധ്യയന വർഷത്തേക്കുള്ള രജിസ്ട്രേഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾക്ക് ഒരു കോളേജുകളും, അതായത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഒരു കോളേജും, അത് എയ്ഡഡ് കോളേജോ ഗവൺമെൻറ് കോളേജോ അൺഎയ്ഡഡ് കോളേജോ അല്ലെങ്കിൽ സെൽഫ് ലാൻസിങ് IHRD കോളേജുകളൊക്കെ ആയിക്കോട്ടെ, ഇവിടെയൊന്നും ഒരു കോട്ടയിലും മെറിറ്റിലോ മാനേജ്മെൻറ്റിലോ സ്പോർട്സ് കോട്ടയിലോ മൈനോറിറ്റി കോട്ടയിലോ ഒരു കോട്ടയിലും അഡ്മിഷൻ ലഭിക്കില്ല എന്ന് വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട്. കാരണം യൂണിവേഴ്സിറ്റിയുമായിട്ട് ഒരു സ്റ്റുഡൻറ്റ് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ക്യാപ് ഐഡി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡേറ്റ് 27 July-August സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. September 14 5 PM ലാസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത്. ഇനി ബാക്കിയുള്ളവർക്ക് സംശയം തോന്നുന്നതാണ് എത്രയാണ് എമൗണ്ട് എന്നുള്ളത്. അതായത് ജനറൽ കാറ്റഗറിക്കും OBC ₹280, SC ST കാറ്റഗറിക്ക് ₹115 ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഫീസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നേരത്തെ എലിജിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ കണ്ടു, അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ കോഴ്സുകളുടെയും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ് നൽകുന്നത്. അത് ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കും, അതുപോലെ നിങ്ങൾക്ക് മെയിലും ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മാൻഡേറ്ററി ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ഉള്ള പ്രൊസീജിയറിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അത് എന്ന് പറയുന്നത് ₹115 SC ST കാറ്റഗറിക്കും, അതുപോലെ തന്നെ ബാക്കി കാറ്റഗറിക്ക് ₹480 മാൻഡേറ്ററി ഫീസ് വരുന്നത്. അതിപ്പോഴല്ല, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷമാണ് അത് അടക്കേണ്ടത്. ഇപ്പം നിങ്ങൾ അടക്കേണ്ടത് ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ്റെ ഫീസ് മാത്രമാണ്, ₹250 എന്ന് പറഞ്ഞാൽ ആ ഫീസ് മാത്രമാണ് നിങ്ങൾ അടക്കേണ്ടത്. ഇനി സ്റ്റെപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് തന്നെ ക്യാപ് ഐ ഡി രജിസ്ട്രേഷൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ന്യൂ യൂസർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് എവിടെയാണുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ക്യാപ് ഐ ഡിയുമായി ബന്ധപ്പെട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു പാസ്വേഡും യൂസർ നെയിമും നമ്മൾ രജിസ്റ്റർ നമ്പറിലേക്ക് വരും, രജിസ്റ്റർ മൊബൈൽ നമ്പറിലേക്ക് വരും. അത് തീർച്ചയായും നിങ്ങൾ എടുത്ത് വെക്കണം. അത് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ, അതായത് നമ്മൾ കോളേജ് സെലക്ട് ചെയ്യുന്നു, കോഴ്സ് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം മുഴുവൻ സബ്മിറ്റ് ചെയ്ത ശേഷം പ്രിൻ്റ് ഔട്ട് കൊടുക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഇനി ഇത് ഓൺലൈനായിട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അതുപോലെ തന്നെ 40 KB ഉള്ള ഫോട്ടോയാണ് സൈസ് പറയുന്നത്. ഫോട്ടോ 40 KB ആണ് സൈസ് പറയുന്നത്. അത് 150 പിക്സൽ മുതൽ 200 പിക്സൽ വരെയാണ് JPEG ഫോർമാറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് പേഴ്സണൽ ഇമെയിൽ ID മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം, കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അഡ്മിഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫോൺ നമ്പർ കറക്റ്റ് ആയിരിക്കും, പേഴ്സണൽ 1 ആയിരിക്കും, അതിലേക്ക് മെസ്സേജസ് വരുന്നതാണ് പറയുന്നത്. നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി ₹280, SC ST ₹115 ക്യാപ് ഐഡിക്ക് രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത്. അതുമായി ഓൺലൈൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾക്ക് ഫോൺ നമ്പർ, അതുപോലെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു നമ്പറും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നോക്കൂ, ക്യാപ് ഐഡി സെക്യൂരിറ്റി കീ ലഭിച്ച ആളുകൾ ലോഗിൻ ചെയ്യാനുള്ള കാര്യമാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് അവർക്ക് പ്രൊസീഡ് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ലഭിക്കാത്തവരെ സംബന്ധിച്ച് ന്യൂ യൂസർ എന്നുള്ളത് ഗ്രീൻ കളറിൽ കാണാം ക്യാപ് ഐഡിക്ക് വേണ്ടിയിട്ട്. ഇനി കിട്ടി പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയവർക്കാണെങ്കിൽ, അറിയാതെ പോകുന്ന മറന്നു പോയവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഓപ്ഷൻ വേറെ കിടക്കുന്നു. അപ്പോൾ ന്യൂ യൂസറിനെ നമുക്ക് നോക്കാം, കാരണം ന്യൂ യൂസേഴ്സ് ആയിരിക്കുമല്ലോ കൂടുതലുണ്ടാകും.
അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ വരുന്നത്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നത്, നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, യു ജി രജിസ്ട്രേഷൻ നമ്പർ, ആധാർ നമ്പർ, അപ്ലൈ ചെയ്യുന്ന കോഴ്സസ് ഏതൊക്കെയാണ്, അതിന് പർപ്പസ് എന്താണ്. പർപ്പസ് എപ്പോഴും തന്നെ ആപ്ലിക്കേഷൻ ഫീ ഫോർ പി ജി ക്യാപ് രജിസ്ട്രേഷൻ 2021 ഓൾറെഡി അവിടെ കിടക്കും, അത് കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നത്. അത്രയും വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചേക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാകുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.